ഹലോ ഗായ്സ്, വിശുദ്ധ മേജോ. നമ്മുടെ പത്രോസിൻ്റെ പടപ്പ്, ഈ സിനിമ റൈറ്റർ ദിനോയ് എന്ന് പറയുന്ന നടൻ, ആ പുള്ളി തന്നെയാണ് ഈ പടത്തിലും. എനിക്ക് തോന്നുന്നു സ്ക്രിപ്റ്റ് എഴുതിയേക്കുന്ന പുള്ളി തന്നെയാണ്. കാരണം ഇമ്മാതിരി ഒരു നൈസായിട്ടുള്ള സ്ക്രിപ്റ്റ്, അതായത് വലിയ ബഡ്ജറ്റിലൊന്നും എടുക്കാത്ത ഒരു, നമ്മുടെ ഈ ഗ്രാമങ്ങളിലും നമ്മുടെ നമ്മളെ പോലുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ നടക്കുന്ന കഥകളാണ് ഈ പുള്ളി എഴുതുന്നത്. ഈ പടം അത് തന്നെയാണ്, വിശുദ്ധ മേജോ. ഇതിനകത്ത് നായകൻ ദിനോയ് തന്നെയാണ്. പുള്ളിക്ക് ചെറുപ്പത്തൊട്ടേ ഒരു പാവം പിടിച്ചവനാണ്, അമ്മ മരിച്ചു പോയതാണ്. ആരെന്തൊക്കെ പറഞ്ഞാലും, അതായത് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും പുള്ളി തിരിച്ച് ഒരു അക്ഷരം പോലും പറയത്തില്ല. അത്തരത്തേക്കുള്ള ഒരു പാവം പിടിച്ചൊരു നായകൻ എന്ന രീതിയിലാണ് പുള്ളി വന്നേക്കുന്നത്. പുള്ളിക്ക് പറ്റിയ റോളാണ് ഇത്, പുള്ളിക്ക് വേണ്ടി എഴുതിയതാണ്. അതായത് ആ ഇതിനകത്ത് അഭിനയിക്കാൻ വേണ്ടി പുള്ളിക്കൊരു ഒരു ലെവലിന് മേളിലോട്ട് അഭിനയം വരുത്തില്ല, കാരണം ഒരേ രീതിയിൽ തന്നെയാണ് അഭിനയിക്കുന്നത്. അതിനുവേണ്ടി പുള്ളി എഴുതിയ സ്ക്രിപ്റ്റാണ്. സംഭവം, ഈ പടം ഒരു പ്രണയ ചിത്രമാണ്. കൊച്ചിലൊട്ടെ ഇവന് ഒരു പെണ്ണിനോട് ഇഷ്ടമാണ്. ആ പെണ്ണായിട്ട് വന്നിട്ടുള്ള ലിജോ മോളാണ്. അങ്ങനെ വളർന്നു വലുതായതിനു ശേഷം വീണ്ടും ഈ പ്രണയം ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ പ്രണയിക്കുന്നു, ഇവർ കൂടെ അവളുടെ കൂടെ നടക്കുന്നു. അതിനുശേഷം ക്ലൈമാക്സ് ആകുമ്പോഴത്തേന് ഈ ഇവരുടെ കല്യാണം നടക്കുന്നോ ഇല്ലയോ. ഇത് ഈ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തിരുച്ചിട്രാമ്പലം ഓർമ്മയാണ് വന്നത്. സത്യമായിട്ട് തിരുച്ചിട്രാമ്പലത്തിൻ്റെ ഒരു ഘട്ടമൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്. അങ്ങനെ ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയാനായിട്ട് ഒന്നുമേ തന്നെ ഇല്ല. ഈ നായകൻ, ഒരു പാവം പിടിച്ച നായകൻ, ഒരു പെണ്ണിനെ ഇഷ്ടപ്പെടുന്നു. അവരുടെ പ്രണയം ഇങ്ങനെ സ്ക്രീൻ പ്ലേ ചെയ്ത് വിട്ടേക്കുന്നു. അതിനകത്ത് വേറെ എലമെൻറ്റ്സ് ഒന്നുമില്ല, അങ്ങനെ സംഭവമൊന്നുമില്ല. ക്ലൈമാക്സിൽ ഇവരെ ഒന്നിക്കുന്നോ ഇവർ പിരിയുന്നോ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെയാണ് ഇതിനകത്ത് പടം. പിന്നെ ഇതിനകത്ത് മാത്യൂസ് അഭിനയിച്ചിട്ടുണ്ട്. മാത്യൂസ് നല്ലൊരു റോളാണ് ചെയ്തേക്കുന്നത്. മാത്യൂസ് ഈ നായകൻ്റെ കൂട്ടുകാരനാണ്, ദിനോയുടെ കൂട്ടുകാരനാണ്. നല്ല രീതിയിൽ മാത്യൂസ് ഈ പടത്തിനെ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു സാധാ കൊച്ചു പടം, പക്ഷേ എനിക്ക് ഈ പത്രോസിൻ്റെ പടപ്പ് എന്ന സിനിമയെക്കാളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇത് പിടിച്ചിരുത്തും, നമ്മളിത് കണ്ടിരുന്നു പോവും. അല്ലാതെ മോശമൊന്നും ഞാൻ പറയുന്നില്ല. ഈ പടം കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ പടം തീരുമ്പോൾ തന്നെ നമ്മളിത് ഓടിച്ചുകൂടത്തൊന്നുമില്ല, കണ്ടിരുന്നു പോവും. അതായത് ആ ഒരു ഒഴുക്കി തന്നെ പോവും. നല്ല രസമുണ്ട്, വാച്ചബിളാണ്, നല്ല രസമുള്ള ഒരു പടമാണ്. എനിക്ക് എൻജോയ് ചെയ്ത് കണ്ടു. എനിക്ക് അതിനെ പറയുന്നതിനകത്ത് പ്രത്യേകിച്ച് ഈ പടത്തിനെ ഒന്നും പറയാനില്ല. ഞാൻ ഇത് എൻജോയ് ചെയ്ത് കണ്ടു, അല്ലാതെ പ്രത്യേകിച്ച് പറയാനായിട്ട് ഈ പടത്തിനകത്ത് ഒന്നും തന്നെ ഇല്ല. ഒരു മെസ്സേജും ഇല്ല, ഒരു വിധത്തിലുള്ള കാര്യങ്ങളില്ല, ഒരു പുതുമയില്ല, പുതുമയുള്ള മേക്കിംഗ് ഇല്ല, സ്ക്രിപ്റ്റ് പുതുമയല്ല, അഭിനയത്തിനകത്ത് എടുത്തു പറയാനൊന്നുമില്ല. എൻജോയ് ചെയ്ത് ജസ്റ്റ് കണ്ടിരുന്നു, അല്ലാതെ ഒരു എൻ്റർടൈനർ പടം അത്രേ ഉള്ളൂ.